ഏക മകനെ വീടിന്റെ ഇടുങ്ങിയ മുറിക്കുള്ളിൽ പൂട്ടിയിടേണ്ടി വന്ന വേദനയിൽ കഴിഞ്ഞ വൃദ്ധ മാതാപിതാക്കൾക്ക് ഇനി തെല്ലൊന്നാശ്വസിക്കാം. ഹൃദയപൂർവ്വം ന്യൂസിലൂടെ വാർത്ത പുറം ലോകമറിഞ്ഞപ്പോൾ അവരെ തേടി കരുതലിന്റെ കരങ്ങളെത്തി. ചെമ്മരുതി പനയറ ജയശ്രീമന്ദിരത്തിൽ ഹരിദാസും ഭാര്യ രമാദേവിക്കുമാണ് തങ്ങളുടെ 34-കാരനായ മകൻ ജയേഷിനെ മുറിയിൽ പൂട്ടിയിടേണ്ട അവസ്ഥയുണ്ടായത്. ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവും മാനസികാസ്വാസ്ഥ്യവുമൊക്കെയായി ബുദ്ധിമുട്ടിയിരുന്ന ജയേഷിന്റെ വാർത്തയറിഞ്ഞ ജനപ്രതിനിധികളടക്കം എത്തിയിരുന്നു. ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ ഇടപെടുകയും RRT അംഗങ്ങളായ ചെറുപ്പക്കാർ ചേർന്ന് ജയേഷിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിച്ചു. ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ചെമ്മരുതിയിലെ RRT അംഗങ്ങളായ സുമിത്ത്, സുമേഷ്, അനന്തു, പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ ജയേഷിനെയും അച്ഛനെയും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ജയേഷിൻ്റെ എല്ലാ ടെസ്റ്റുകളും നടത്തി അദ്ദേഹത്തിന് വേണ്ട ചികിത്സയെല്ലാം കൊടുത്തതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി പേരൂർക്കട സൈക്യാട്രിക് വിഭാഗത്തിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇനി കുറച്ച് നാളുകൾക്കകം തന്നെ ജയേഷിന് റിക്കവർ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു നല്ല പ്രവൃത്തിയിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിന് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ആദ്യം നമ്മളെ വിളിക്കുകയും അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ വിളിക്കുകയും അതിനുശേഷം നമ്മളോട് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളോട് എങ്ങനെയായിട്ട് ചോദിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞു ഇന്നലൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് നമ്മൾ നാലുപേരുണ്ടായിരുന്നു. ഒരു പയ്യെന്ന് വന്നില്ല. അങ്ങനെ നമ്മൾ നാലുപേരൂടെ ഇവിടെ വരികയും ആദ്യത്തെ ഒരു ദിവസം ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാവുകയും പിറ്റെന്ന് വരികയും കൊണ്ടുപോകാൻ നോക്കിയപ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പുള്ളി ഭയങ്കര അഗ്രസീവായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ പുള്ളി ഒരുവിധം നോർമലായി നിൽക്കുന്നത് കണ്ടിട്ട് നമ്മളിവിടുന്ന് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആദ്യം സൈക്യാട്രി തന്നെ കാണിക്കുകയും അവിടെ നിന്ന് ഈ മുറിവ് ഇങ്ങനെ പഴുത്ത് പൊട്ടി വിളിക്കുന്ന കാരണം സർജറിയിലേക്ക് വിടുകയും അവിടെ നിന്ന് സർജറിയിൽ പോയി കാണിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന ചികിത്സകളും പിന്നെ ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 8 മണിയായപ്പോഴത്തേക്ക് അവിടെ നിന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വിടുകയായിരുന്നു. പിന്നെ അവിടെ വിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഫുള്ളായിരുന്നു, അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് അഡ്മിഷനൊക്കെ നമുക്ക് കിട്ടിയത്. സാമ്പത്തിക സഹായമല്ല, മകന്റെ പുനരധിവാസമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ട ഈ വൃദ്ധ ദമ്പതികൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. മൂന്ന് ചെറുപ്പക്കാർ, അവർ സുമരായ മൂന്ന് ചെറുപ്പക്കാർ, അവർ വിധിയും വളരെ ത്യാഗം സഹിച്ച് ഞങ്ങളെ അവിടെ കൊണ്ടെത്തിച്ച് അവിടെ സർജറിയും കഴിഞ്ഞ് അവിടെ നിന്ന് മാനസിക രോഗം കാണിച്ച് അവിടെ കിടത്താൻ നോക്കി. അപ്പോൾ അവർ പറഞ്ഞ് പേരൂർക്കട കൊണ്ടുപോയി അഡ്മിറ്റാക്കണമെന്ന്. ആ മൂന്ന് ചെറുപ്പക്കാർ വളരെയധികം ത്യാഗം സഹിച്ച് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ ഈ തരത്തിലാക്കി അഡ്മിറ്റാക്കി ഞങ്ങൾ തിരിച്ചുകൊണ്ട് വന്നു. പഞ്ചായത്തും എനിക്കൊരുപാട് നന്ദിയുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരും ഞങ്ങൾ വളരെയേറെ സഹായം. കാരണം കണ്ണ് കാണാൻ പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റില്ല. ആ എനിക്ക് ഇത്രയും ത്യാഗങ്ങൾ അവർ മൂന്ന് പേര് സഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു വലിയ കാര്യമാണ്, വളരെ വലിയ കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. HP News, വർക്കല.